നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഹെൽപ്പ് പ്ലസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ വല്ലാത്തൊരു ചൂടിൻ്റെ നടുക്ക് നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത്. കാര്യം ഇത്രയധികം ചൂടിലൂടെ മലയാളി കടന്നുപോയ ചരിത്രമില്ല എന്നാണ് പറയുന്നത്. ഒരു 100-150 വർഷത്തെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ചേർന്നെടുക്കുകയാണെങ്കിൽ, നമ്മളെ പഴയമ്മക്കാരോടൊക്കെ ചോദിച്ചാലൊക്കെ ഇത്രയും ചൂടിലൂടെ പോയിട്ടില്ല, അത്രയധികം ചൂടുള്ള വർഷമാണ് നമ്മളുടെ കൂടെ ഇപ്പോഴുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷേ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമാവാം. അതല്ലാതെ നമ്മൾ പ്രകൃതിയോട് കാണിച്ച ക്രൂരതയുടെ ഫലം പ്രകൃതി നമുക്ക് തരുവാണോന്നും അറിയില്ല. എന്തായാലും ഇതിനൊക്കെ അതിജീവിക്കാൻ നമുക്കാകെയുള്ളത് നമ്മുടെ ഈ പാകപ്പെട്ട പാവം ശരീരമാണ്. ഈ ശരീരത്തിനെയാണ് ഏറ്റവും അധികം ചൂട് ആക്രമിക്കപ്പെടുന്നത്. നമ്മൾ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിധം സൂര്യാതാപം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. ആളുകൾ ചിലർ കുഴഞ്ഞുവീണ് മരിക്കുന്നു. പലപ്പോഴും ഹൃദയസ്തംഭനം വരെ ഉണ്ടാകുന്നൊരവസ്ഥ നമ്മൾ ഈ വെയിലത്ത് സംജാതമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ നമ്മൾ മുമ്പ് ശീലിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇപ്പം പത്രത്തിലൂടെയൊക്കെ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റെന്തിനേയും ഭയക്കുന്ന പോലെ നമ്മൾ ചൂടിനെയും ഭയക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇത് സത്യത്തിൽ നമ്മുടെ രീതിയിലുള്ള ഒരു കാര്യമല്ല. നമ്മൾ വേനൽക്കാലത്ത് നിന്നും അത്ര പേടിയില്ലാതെ ജീവിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ വേനൽക്കാലത്തെയും സൂക്ഷിക്കണം. വേനൽക്കാലത്ത് പണിയെടുക്കരുത്. ഉച്ചയ്ക്ക് പെട്ടെന്നുണ്ടാവുന്ന സൂര്യാഘാതം മൂലം ഹൃദയസ്തംഭനം വരാം എന്നൊക്കെ ഇങ്ങനെ ന്യൂസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എങ്ങനെ നമുക്ക് ശരീരത്തിനെ സംരക്ഷിക്കണം ഈ ചൂടിൽ നിന്നും എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം. അപ്പോൾ ഇന്ന് ഈ വിഷയത്തെപ്പറ്റി നമ്മോട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ആയുർവേദ രോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറാണ്. ഡോക്ടർ ശീതൽ ശ്രീധരാണ് നമ്മോട് വിഷയം സംസാരിക്കുന്നത്. ഡോക്ടർ NHM എന്ന് പറയുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ്റെ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. അതുകൂടാതെ ആയുർ സൗഖ്യം എന്ന പേര് അതുകൂടാതെ ആയുർ സൗഖ്യം എന്ന പേരിൽ ഇരിങ്ങാടൻ പള്ളിയിൽ ഒരു ക്ലിനിക്കും ഡോക്ടറായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡോക്ടർ സേവന ആവശ്യമുള്ളവർക്ക് ഫോൺ നമ്പറൊക്കെ കൂടെ കൊടുക്കുന്നുണ്ട്. ഡോക്ടറായിട്ട് ബന്ധപ്പെടാവുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറെ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ആയുർവേദത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും, കൂടാതെ ഈ ചൂട് കാലത്ത് പ്രധാനമായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സ്നേഹപൂർവ്വം ഡോക്ടറെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക. നമസ്കാരം. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ വളരെ പൊള്ളുന്ന വേനലിൽ കൂടെ കടന്നു പോകാം നമ്മൾ. അപ്പോൾ ഈ ശരീരത്തിനെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ആയുർവേദത്തിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം വ്യക്തിയെ ആകെ മൊത്തം അവസ്ഥയിൽ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്ന വൈദ്യശാഖയിൽ ഒന്ന് ആയുർവേദമാണ്. അതങ്ങനെ ഒരു ഭാഗം മാത്രമല്ല, വ്യക്തിക്ക് മൊത്തമായിട്ട് ശീലങ്ങളും ഒക്കെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ചര്യകളിലൂടെയൊക്കെ കടന്നു പോകാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ആയുർവേദ ശാഖ എന്നുള്ള നിലയിൽ ആയുർവേദത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറയുന്നത് ഈ പ്രത്യേകിച്ച് വേനൽക്കാലത്ത്? ആയുർവേദത്തിൽ നമ്മൾ പ്രകൃതിയും മനുഷ്യനും ഒന്നുപോലെ രണ്ടും ഒരുപോലെ പരിപാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആയുർവേദം മുന്നോട്ട് പോകുന്നത്. അതെ അതെ. അതിൽ തന്നെ നമ്മൾ സ്വസ്ഥൻ, അതായത് ആരോഗ്യമുള്ളവർ, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്കുള്ള പരിചരണങ്ങളും അതോടൊപ്പം രോഗമുള്ള ആളുകൾക്കുള്ള പരിചരണവും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ ആയുർവേദം എന്നുള്ള ശാസ്ത്രം പഠിക്കാൻ തുടങ്ങുന്നു, ഒരു ആതുരനല്ല, ഒരു സ്വസ്ഥനായിട്ടുള്ള ആള് എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ എന്റെ ഒരു തത്വം. എങ്ങനെയാണ് നമുക്ക് ആരോഗ്യപരമായി ജീവിക്കാൻ പറ്റുക, അതൊരു നമ്മുടെ ദീർഘായുസ് അല്ലെങ്കിൽ നമ്മുടെ ആയുസ് ഉള്ളത് വരെ ഏറ്റവും ആരോഗ്യത്തോടുകൂടി കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു സമഗ്ര വീക്ഷണമാണ് അതിൽ പറയുന്നത്. അപ്പൊ ഒരു ദിനചര്യയിൽ തുടങ്ങുന്ന ആയുർവേദ ശാസ്ത്രം, ദിനചര്യ എന്നുള്ള രാവിലെ എണീറ്റ് നമ്മൾ പല്ലേക്കുന്നത് മുതൽ തുടങ്ങുന്ന ആയുർവേദ ശാസ്ത്രത്തിൽ, പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഋതുചര്യ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഋതുചര്യനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ നമ്മളെ ശരീരത്തിനെ കൊണ്ടുപോകേണ്ടത്, നമ്മുടെ ചുറ്റുപാടും നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു നോളജാണ് അതിൽ വരുന്നത്. എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തില് ശരിക്കും നമുക്ക് ഇത്രമാത്രം ഋതുക്കൾ ഉണ്ടായിരുന്നില്ല. ഒരു മഴക്കാലം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു വേനൽക്കാലം ഉണ്ടായിരുന്നു, കുറച്ചൊരു മഞ്ഞുകാലം ഉണ്ടായിരുന്നു. നമ്മൾ വടക്കേ ഇന്ത്യയിലോ ഗൾഫിലോ മറ്റു സ്ഥലങ്ങളിലോ പറയുന്നത് പോലെയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല ഇതുവരെ, ഈ അടുത്ത കാലം വരെ.
അപ്പൊ നമുക്ക് ഈ പരിചരണം എന്ന് പറഞ്ഞാൽ ഒരു മഴക്കാല പരിചരണത്തിലായിരുന്നു നമ്മളുടെ എല്ലാം ഒതുങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരു വേനൽക്കാല പരിചരണം എന്നുള്ള നമ്മുടെ ടെക്സ്റ്റുകളിൽ പറഞ്ഞ ആയുർവേദ ടെക്സ്റ്റുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇപ്പൊ. ഒരുപക്ഷെ മഴക്കാലത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ വേനലിനും കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ആയുർവേദം എപ്പോഴും ഓരോ ചര്യകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതായത് ഋതുക്കൾക്കനുസരിച്ചിട്ടൊക്കെ ശരീരത്തിനെ പാകപ്പെടുത്താനും പരിചരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വേനൽ മഴക്കാലത്തുള്ള ചര്യമായിരിക്കില്ല ഒരിക്കലും വേനൽക്കാലത്ത്, കാരണം അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ക്രമം മാറിയിട്ടുണ്ടാവും, അതിൻ്റെ ഒക്കെ ഉണ്ടാവും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിൽ ഈ അത്യുഷ്ണം അഥവാ ഉഷ്ണകാലത്തൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഗ്രീഷ്മകാലത്തൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പൊതുവില് നമ്മളെല്ലാവരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പൊതുവില് പറയുന്നത് എന്ന് പറഞ്ഞാല്, വെള്ളം കുടിക്കണം, നമ്മൾ അധികം വെയിലത്ത് പോകരുത്. വെയിലത്ത് പോവാണെങ്കിൽ കുട കൊണ്ടോണം അല്ലേ, വെയിലത്ത് പോവാണെങ്കിൽ നിർബന്ധമായിട്ടും കുട കൊണ്ടോണം എന്നുള്ളത് പോലും നമ്മളെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രയധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അന്ന് AC എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ തണുപ്പുള്ള ചെടികളുടെ ഇടയിൽ ചന്ദനം പോലെയുള്ള ഒക്കെ ഉപയോഗിച്ച്, തണുപ്പുള്ള നാൽപ്പാമര പോലെയുള്ളവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ പാലിക്കണം എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ ആൽമരത്തിന്റെ തണലിലൊക്കെ ഇരിക്കാനും അങ്ങനെയൊക്കെ പറയാൻ സാധ്യതകളുണ്ട് അല്ലേ. വള്ളികളുടെ ഇടയിൽ വെയില് നേരിട്ട് കൊള്ളാത്ത കട്ടിയുള്ള വള്ളികളുടെ ഇടയിൽ അന്നൊരു പക്ഷെ സമൃദ്ധമായിട്ട് മരങ്ങളുള്ള കാലത്താണല്ലോ അതൊക്കെ ഉണ്ടാവുക അല്ലേ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെ അന്ന് തന്നെ ആ ഒരു ചിന്തയും പിന്നെ പലപ്പോഴും ഇങ്ങനെ വീശുന്ന വിശറിക്ക് പോലും ഒരു ഔഷധ ഗുണമുള്ള മുതലായവയൊക്കെ ഉപയോഗിക്കാൻ പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വരുന്നത്. അതോടൊപ്പം അവര് കൂടുതല് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മള് വെള്ളം ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേ പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം നമ്മൾ തിളപ്പിക്കണം, കാൽഭാഗമായി വറ്റിക്കണം, അതായത് ഇത്ര സമയത്തിൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഉപയോഗിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. അത് ഈ സാംക്രമിക രോഗങ്ങളുടെ ഒരു പണ്ടും ഉണ്ടായിട്ടുണ്ടാവും, അതിന്റെയൊക്കെ ഒരു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് അല്ലേ. അതിനും റിലവൻസ് ഉണ്ട്, അത് അതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതിയല്ലോ അല്ലേ. അപ്പൊ നമ്മള് ഡ്രസ്സിന്റെ കാര്യത്തിലും പറയുന്നുണ്ട്, ഏറ്റവും കട്ടി കുറഞ്ഞതും കാറ്റ് നല്ലോണം കയറുന്നതും ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് വേനൽക്കാലത്ത് ഉപയോഗിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. വായുസഞ്ചാരം കിട്ടാൻ വായുസഞ്ചാരം കയറി വന്ന് പോകുന്ന രീതിയിൽ. ഇതോടൊപ്പം വേറൊരു കാര്യം ഉള്ളത്, നമ്മള് വ്യായാമത്തിന്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ പറയുന്നുണ്ട്. എല്ലാ കാലത്തും നമ്മൾ വ്യായാമം ചെയ്യണമെന്ന് പറയുന്ന ബുക്കുകളിൽ തന്നെ ഗ്രീഷ്മകാലത്തെ വ്യായാമം മിതമായിട്ടേ ചെയ്യാവുള്ളൂ എന്ന് പറയാം. ശരീരത്തിന് പ്രയാസപ്പെടുത്തരുത് പറയാം അല്ലേ, അത്രയും ഉഷ്ണക്കല്ലേ. ഒന്നാമത് നമ്മുടെ ശരീരം ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയമാണ്, വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ആ സമയത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു കൂടുതൽ ബുദ്ധിമുട്ട് ശരീരത്തിന് ഇല്ലാത്ത രീതിയിലേക്ക് വ്യായാമങ്ങളെ ക്രമപ്പെടുത്താനും പറയുന്നു. അത് ഒരു ജിമ്മിലൊക്കെ പോകുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാട്ടോ. അപ്പൊ ഡോക്ടർ പറഞ്ഞ ആയുർവേദത്തിലൊക്കെ വളരെ ക്ലിപ്തമായിട്ട് തന്നെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൂടുതൽ കാഠിന്യമുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കണം അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു ജിമ്മിലേക്കുള്ള ട്രെൻഡ് ഉണ്ട്, ആളുകൾക്ക് ഇഷ്ടം പോലെ കുട്ടികളൊക്കെ പോകുന്നുണ്ടേ, അവരതിൻ്റെ തത്വം അറിയാതെ കളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാ ശരീരം കൂടി പോകും അല്ലേ. ഇന്നിപ്പോ രാവിലെ ഒരു കുട്ടി വന്നത് അതേപോലെയായിരുന്നു, കുട്ടി ജിമ്മ് പോയി വന്ന് ആകെ മെലിഞ്ഞിരിക്കുന്നു. ഇപ്പൊ എന്താ മെലിയാന്നുള്ളതല്ല, ക്ഷീണിച്ചിരിക്കുന്നു. അപ്പൊ ചോദിച്ചപ്പോ ജിമ്മ് കുറെ കാലമായിട്ട് പോകുന്നതാണ്, ഒന്നുകൂടി ഒന്ന് ഉഷാറാവട്ടെ വിചാരിച്ചിട്ട് ഒന്ന് കഠിനമായിട്ടൊന്ന് ജിമ്മിലെ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പൊ അതോടനുബന്ധിച്ചുള്ള ക്ഷീണമാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളെ ശ്രദ്ധയിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം വേർപ്പ് ആയിട്ട് പോകുമ്പോഴും പലപ്പോഴും നമ്മള് വെള്ളം മാത്രമല്ല പോകുന്നത്, എല്ലാവർക്കും അറിയണ്ട ഒരുപാട് ധാതുക്കളും ലവണങ്ങളും ഒക്കെ നമ്മുടെ വേർപ്പുറത്തൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മള് വെറും വെള്ളം കുടിക്കുന്നതിന് പകരം കുറച്ച് നമ്മള് മിക്സ് ചെയ്തില്ല ജ്യൂസ് പോലത്തെയോ അല്ലെങ്കിൽ സൂപ്പ് പോലത്തെയോ ഗ്രാമച്ച ഇട്ട വെള്ളം, നെല്ലിക്ക ഇട്ട വെള്ളം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ധാതു ലവണങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും കൂടി നമുക്ക് പോയതിനെ തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ കൂടെ അതിലേക്ക് ചെയ്യാൻ പറ്റും. പറയുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മള് ജനറലായിട്ട് എല്ലാവർക്കും എല്ലാം പറ്റുമെന്ന് പറയാൻ പ്രയാസമാണ്. കാരണം പ്രഷറുള്ള ആൾക്കാരുണ്ടാവും, പ്രമേഹമുള്ള ആൾക്കാരുണ്ടാവും, മറ്റ് കിഡ്നി അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഒന്ന് എന്നുള്ള ഒരു പൊതു തത്വത്തിൽ പറയാൻ വയ്യ. എന്നാലും പൊതു അസുഖങ്ങൾ ഇല്ലാത്തവരോട് പറയുകയാണെങ്കിലോ, അങ്ങനെ നമുക്ക് നാരങ്ങവെള്ളം കുടിക്കാം, പഞ്ചസാരയുള്ള മിക്സ് ചെയ്തിട്ടും കഴിക്കാം അല്ലേ. പിന്നെ കൂടുതലായിട്ടും നമ്മള് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ചെറിയ നോട്ടീസുകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വേനൽക്കാലത്ത്. അപ്പൊ അതില് രണ്ട് മൂന്ന് ഡ്രിങ്കുകൾ പറയുന്നുണ്ട്. ഒന്ന് നമ്മള് കറുത്ത മുന്തിരി
തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ കുറച്ച് കൽക്കണ്ടം ചേർത്ത് വത്തക്ക ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് ജ്യൂസ് ആക്കിട്ട് കുടിക്കാൻ പറ്റും. നല്ലതാണ് അല്ലേ. അതേപോലെ കുറച്ച് നെല്ലിക്ക, പച്ചനെല്ലിക്കന്റെ ജ്യൂസ്, കുരുകളഞ്ഞ ജ്യൂസില് കുറച്ച് ഏലക്കാ ചുക്ക് ചേർത്തിട്ട് ആവശ്യം ശർക്കരയോ കൽക്കണ്ടോ ആവശ്യത്തിന് ചേർത്തിട്ട് വേണം എന്നുള്ളവർക്ക് അത് ചേർത്തിട്ടുള്ള ജ്യൂസും ശരീരത്തിന് കുളിർമ വരുത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനിയിപ്പോ ഡോക്ടറുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്കറിയാം ഈ ഉഷ്ണകാലം ഒരുപാട് അസുഖങ്ങളുടെ കാലം കൂടിയാണ്. പലപ്പോഴും ശല്യപ്പെടുത്തുന്ന ഒരുപാട് അസുഖങ്ങൾ നമ്മൾ തേടി വരുന്നൊരു കാലം കൂടിയാണ്. എന്നാൽ കഠിനമായിട്ടുള്ള വിയർപ്പിലൂടെ നമ്മൾ കടന്നു പോകണം. പലപ്പോഴും ജോലിയൊക്കെ സംബന്ധിച്ച് നമുക്കൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. പലരും വെയിലിനുമായിട്ട് മത്സരിച്ചിട്ട് ജോലി ചെയ്യേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ഡെലിവറി ബോയ്സ് ഒക്കെ കണ്ടില്ലേ, നമ്മൾ പലപ്പോഴും വെയിലത്താണ് അവരുടെ യാത്ര ജോലിൻ്റെ ഭാഗമായിട്ട്. ഇവർക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പം ക്ലിനിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി ഡോക്ടർ ക്ലിനിക്കിലൊക്കെ ഇതേപോലെ പ്രയാസങ്ങൾ ധാരാളം പറഞ്ഞു വരാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ സമയത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയായിരിക്കും ഡോക്ടർ ചൂടുമായിട്ട് ബന്ധപ്പെട്ട്? ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വരുന്നത് സ്കിൻ റാഷസ് തന്നെയാണ്. നമ്മൾ അതിന് ചൂട് കുരു എന്ന് വിളിക്കും അല്ലേ. ചൂടൂര് പല വലുപ്പത്തിലും വരും അല്ലേ. അത് നമ്മളുടെ സ്കിൻ എത്രത്തോളം സൺബേൺ പോലെ എത്ര അതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചായിരിക്കും അതിന്റെ റിയാക്ഷൻസ്. നമ്മളുടെ ശരീരത്തിന്റെ പ്രകൃതിയും അത് ഡിപ്പെൻഡന്റ് ആണ്. കുറച്ചൊരു ചൂട് കൂടിയ ശരീരത്തിന് തന്നെ ചൂട് കൂടിയ പ്രകൃതിയുള്ള നമ്മൾ ആരോഗ്യ രീതിയിൽ പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല. പ്രകൃതിക്ക് അനുസരിച്ച് മനുഷ്യന്മാരെ നോക്കൂല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം കുറച്ച് ദേഹപ്രകൃതിയിൽ ചൂട് കൂടുതൽ ഉള്ള ആൾക്കാര് അവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ചൂട് പുറമേ നിന്ന് കൂടെ വരുമ്പോൾ അത് പെട്ടെന്ന് സ്കിൻ ബേൺ റാഷസ് പോലെ കൂടുതൽ ബാധിക്കും. അവരെ കൂടുതലായിട്ട് ബാധിക്കും. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ കഴിയുന്നത്ര നമുക്ക് വെയിലിൽ പോവാതിരിക്കാനുള്ള ശ്രദ്ധ വെക്കാം. പക്ഷെ ചില ജോലികൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി ബോയ്സ്, നമ്മുടെ കൽപ്പണി എടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട്. ഏറ്റവും പ്രധാനം വെള്ളം എന്ന് പറയുമ്പോൾ വെറും വെള്ളമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഓറഞ്ച് ഇളനീര് വെള്ളം അല്ലെങ്കിൽ അവിലിട്ട വെള്ളം ഉപയോഗിക്കാറുണ്ട്. പണ്ടുകാലം അവിലിട്ട് ശരീരത്തിന് തണുപ്പ് കൊടുക്കും. അവിലിട്ട് വെച്ച വെള്ളത്തിൽ കൽക്കണ്ടം ചേർത്ത് അല്ലെങ്കിൽ ശർക്കര കൽക്കണ്ടം ചേർത്ത് പഞ്ചസാര ചേർത്തിട്ടൊക്കെ കുടിക്കാൻ കൊടുക്കും. ശരീരത്തിന് ആ വെള്ളം പെട്ടെന്ന് ശരീരത്തിന് ഒരു ക്ഷീണം മാറുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തവിടുള്ള അരി വെച്ചിട്ടുള്ള പനിയങ്ങൾ ഉണ്ടാക്കിയിട്ട് കഞ്ഞി പോലെ വെച്ചിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നിർജലീകരണം ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഒപ്പം തന്നെ ഈ റാഷസിന് നമുക്ക് ഈ ത്രിബലയിട്ട വെള്ളം, ത്രിബലയിട്ട് തിളപ്പിച്ച വെള്ളം പോലത്തെ മരുന്നുകള് പുറമേക്ക് കൊടുക്കാം. അല്ലാതെ ഉള്ളിലേക്കുള്ള മരുന്നുകളുണ്ട്, അത്യാവശ്യം നമുക്ക് ഓരോരുത്തരുടെയും നോക്കിയിട്ടേ അത്യാവശ്യമാണോ അല്ലയോ തീരുമാനിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാതെ പൊതുവില് നമുക്ക് ഇതൊക്കെ അവർക്ക് കൊടുക്കാം. നന്നാറിയിട്ട വെള്ളം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ധാരാളം ഉണ്ട്. പിന്നെ ഡോക്ടർ, ഈ ചൂടൂരിലെ ആളുകൾക്ക് ഏറ്റവും പ്രയാസം അതിന്റെ ചൊറിച്ചിലാണ് അല്ലേ. വല്ലാതെ ചൊറിച്ചിലുണ്ടാവും. പിന്നെ പലപ്പോഴും കുളിക്കുമ്പോൾ പോലും അവർ പോയിന്ന പോലെ പോച്ചിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെവർക്ക് കുളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളത്തിൽ എന്തെങ്കിലും ചേർക്കാനൊക്കെ പറ്റുമോ? സാധാരണയായിട്ട് നമ്മൾ ഡിസ്പെൻസറികളിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ഹീലിംഗ് ആയിട്ടല്ല, ഒരു പ്രൊട്ടക്റ്റീവും ഹീലിംഗ് ആയിട്ട് ത്രിബലയിട്ട വെള്ളവും നാൽപ്പാമരാതി വെള്ളവുമാണ് നമ്മൾ സാധാരണ നിർദ്ദേശിക്കാറുള്ളത്. കാരണം അത് എളുപ്പം കിട്ടുന്ന സാധനമാണ്, അങ്ങാടി പീടിയിലോ മരുന്ന് പീടിയിലോ ഒക്കെ പോയാൽ നമുക്ക് കിട്ടും. ഒപ്പം തന്നെ അത് വലിയൊരു ചെലവില്ലാത്തതുമാണ്. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചുകൂടി ഉപയോഗിക്കാൻ എളുപ്പമായിട്ടുള്ള സാധനമായതുകൊണ്ട് തിളപ്പിച്ചാൽ മതി. നമ്മൾ അതേപോലെ ആര്യവേപ്പില, മഞ്ഞള് ഇതൊക്കെ ധാരാളം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഗൃഹവൈദ്യം എന്ന് പറയുന്നത് ശരിക്കും ആയുർവേദത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നമ്മൾ എല്ലാവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുമെന്നല്ല, അത് വൈദ്യനിർദ്ദേശാനുസരണം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡോക്ടർമാരെ കാണുകയും ആവശ്യമാണ്. എന്നാലും കുറച്ച് ജനറൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഈ ആയുർവേദത്തിന്റെ ഇലയിട്ടിട്ടുള്ള വെള്ളം, നാൽപ്പാമരം ഇതൊക്കെ പ്രത്യേകിച്ച് ചൂടൂരൊക്കെ ഒരു ലളിതമായിട്ടുള്ള അസുഖമാണ്, കുറച്ച് ദിവസം മാറുന്നതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്നല്ല. പക്ഷേ എല്ലാ കേസും നമുക്ക് അങ്ങനെ പരിഹരിക്കാൻ പറ്റണമെന്നില്ല. ചില ആളുകളൊക്കെ നമുക്ക് കാണാം ഒരു മുഴ പോലെ വന്നിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട്, റെഡ്നെസ് ഒക്കെ വന്നിട്ട് ഒരു ചുവപ്പൊക്കെ ഒരു കുമിള പോലെയൊക്കെ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയൊക്കെ കാണാം. ഒരുപക്ഷെ പസ് ഫോർമേഷനൊക്കെ പിന്നീടുണ്ടായിട്ട് പഴുപ്പൊക്കെ വരും അതിനകത്തൊക്കെ. അങ്ങനത്തെ കേസുകളും ചിലത് വന്നേക്കാം അല്ല. അങ്ങനത്തെ കേസുകളിൽ മാത്രമല്ല, ലളിതമായിട്ടുള്ള ചൂടുകൂരിന്റെ കാര്യമാണ് ഡോക്ടർ അങ്ങനെ തിളപ്പിക്കാനൊക്കെ പറഞ്ഞത്. അല്ലാത്ത ഡോക്ടർ കണ്ടു തന്നെ വേണം അല്ലേ. എന്നിട്ട്
എല്ലാം ഡോക്ടർമാരെ കാണണം തന്നെയാണ് പറയുക. കാരണം പലപ്പോഴും നമ്മുടെ സ്കിൻ റാഷസ് ചില ആൾക്കാർ ചിക്കൻ ബോക്സിനെ പോലും സ്കിൻ റാഷ് ആയിട്ട് അപ്പൊ അത് അതേപോലെ വാരിസൽ അങ്ങനെ ചില ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ അത് നോർമൽ വെറുതെ ഒരു സ്കിൻ റാഷ് ആയി കണ്ടിട്ട് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് എടുത്തിട്ടുള്ള അല്ലാന്നുള്ള ഉറപ്പ് വരുത്തണം. നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിക്കൻ ബോക്സ് അല്ലാതെ സാധാരണ ചൂടുകൂരാണ് എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുകയാണ് ഉറപ്പ് വരുത്താനും പക്ഷേ സാധാരണക്കാരനും കഴിയണമെന്നില്ല. അങ്ങനെയാണ് കൃത്യമായിട്ട്. അപ്പോഴാണ് നമുക്ക് ചിക്കൻ ബോക്സിലേക്ക് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. കാരണം ചിക്കൻ ബോക്സ് നമ്മൾ കേട്ടെടുത്തോളം ഈ ഉഷ്ണകാലത്ത് ധാരാളമായിട്ടുണ്ടാകുന്ന അസുഖമാണ്. ഒന്ന്, പേഷ്യൻറ്റിന് ഉഷ്ണം കൊണ്ടുള്ള വിമ്മിഷ്ടം വേറെ, അതോടൊപ്പം തന്നെ ചിക്കൻ ബോക്സ് പോലുള്ള അസുഖം വന്നാലുള്ള പ്രയാസങ്ങൾ വേറെ. ഇതിനൊക്കെ എങ്ങനെ നന്നായി മാനേജ് ചെയ്യണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി നമുക്ക് ഡോക്ടറെ ചോദിക്കാം. എങ്ങനെയാണ് ഡോക്ടറെ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ സാധാരണ എങ്ങനെയാണ് സാധാരണക്കാരനെ തിരിച്ചറിയാൻ പറ്റുക ചിക്കൻ ബോക്സ് ആണ്? ചിക്കൻ ബോക്സിന് നമ്മൾ ഒരു ഡിസീസ് ആയി കാണുമ്പോൾ തന്നെ അതൊരു സാംക്രമിക രോഗമാണെന്ന് കൂടെ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? ശരിയാണ്. രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. നമ്മൾ ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്ന് മാറുന്നു എന്നതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് അത് പടരാതിരിക്കുക എന്നുള്ളതും അത്രയും ഇമ്പോർട്ടന്റ്. കമ്മ്യൂണിറ്റിയിൽ താമസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണല്ലോ. പ്രത്യേകിച്ച് ഇത് വായു കൂടി പടരുന്ന ഒരു സാധനമാണ്. നമ്മുടെ വായുവിന്റെ സമ്പർക്കത്തിലൂടെ പടരും എന്ന് പറയുമ്പോൾ അത്ര വേഗം അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം. അതുകൊണ്ടാവാം ഒരാൾക്ക് ഒരു വീട്ടിൽ വന്നാലും അധിക വീട്ടിലുള്ള എല്ലാവർക്കും വരുന്നത് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. കാരണമാണ് അപ്പൊ അതിൽ നമ്മൾ സാധാരണ അതൊരു വൈറസ് ഇൻഫെക്ഷൻ ആണെന്നും അതിന് അത്രയും ശ്രദ്ധയും പരിചരണവും ആവശ്യമാണെന്നുള്ളതുമാണ് ഫസ്റ്റ് കാര്യം. മാത്രമല്ല കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ആ കരുതൽ വേണം, ഓർമ്മ അവർക്ക് വേണം പെരുമാറ്റത്തിലൊക്കെ അല്ലേ. പിന്നെ കൂടാതെ നമുക്ക് എരിവ് പുളി മുതലായ സാധനങ്ങളൊക്കെ നമ്മൾ അതിൽ കുറവ് ഉപയോഗിക്കാൻ പറയും. കാരണം പൊതുവെ അതിന്റെ അനുബന്ധമായിട്ടുള്ള ചില ഗ്യാസ്ട്രൈറ്റിസ്, സ്റ്റൊമേറ്റ്, വയറിലുള്ള പുണ്ണ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ, ഇതിന്റെ വായിലെ ചെറിയ പുണ്ണുകൾ വരാൻ സാധ്യത. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മൾ സ്പൈസിനസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കും, ഇതൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ പിന്നെ കുമിളകളായിട്ട് തന്നെ വരിക ചെയ്യാം. അങ്ങനെ അതിന്റെ രീതി വാട്ടർ ഫിൽഡ്, നമ്മുടെ വെള്ളം പോലെ വെള്ളം ഫിൽഡ് ആയിട്ടുള്ള ചെറിയ കുമിളകൾ പോലെയാണ് വരിക. പക്ഷെ അത് ചൂടുകൂരാൻ തെറ്റിദ്ധരിക്കരുതെന്നല്ല അല്ലേ ഡോക്ടർ പറഞ്ഞ പോലെ, രണ്ടും രണ്ടാണെന്നുള്ള ഡോക്ടറെ കണ്ട് ഉറപ്പ് വരുത്തണം അല്ലേ. ഡോക്ടർമാരെ നിർബന്ധമായിട്ടും കാണും. അപ്പം ചില ആൾക്കാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാത്തോണ്ടാണ്. ഒരു പനിയോട് കൂടി ചെറിയ കുമിളകൾ ചിലപ്പോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായിട്ടും വരാറുണ്ട്. അങ്ങനെ സംഭവിക്കാം. മുഴുവനായിട്ട് കുമിള വരാതെ ചില ഭാഗങ്ങളിൽ മാത്രം, ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ വരുമ്പോ അത് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിയിലും വരും. മാത്രമല്ല ചിക്കൻ ബോക്സ് മുഴുവൻ വരണ്ടേ എന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടാവുക, അപ്പൊ അതുകൊണ്ട് അത് അവഗണിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചികിത്സയോടൊപ്പം തന്നെ പ്രതിരോധവും അത് സ്പ്രെഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിലെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ അത് എല്ലാവർക്കും അറിയാം, നമ്മളെ ആരോഗ്യപ്പില, മഞ്ഞള്, ഇതൊക്കെയാണ് ധാരാളമായിട്ട് ചിക്കൻ ബോക്സിന്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഇതൊക്കെ ഇട്ട് കുളിക്കുക എന്നുള്ളതാണ് അല്ലേ ഉപയോഗിക്കാന്നുള്ളത്. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ, എരിവും പുളിയും കുറയ്ക്കണം, എണ്ണമയുള്ളതൊക്കെ. കാരണം പൊതുവില് എണ്ണമയമുള്ള അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഭക്ഷണം ദഹിപ്പിക്കാനും ശരീരത്തിന് കുറച്ചുകൂടെ എനർജി അതിനേക്കായി യൂട്ടിലൈസേഷൻ. അപ്പൊ ഒരു രോഗാവസ്ഥയിൽ കഴിയുന്നതും നമ്മൾ ആ രോഗത്തിന് മാറ്റുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എന്നുള്ളതുകൊണ്ട് കഴിയുന്നത്ര സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതെ, കഞ്ഞിയൊക്കെ അതിൽ പ്രധാനപ്പെട്ട കഞ്ഞിയൊക്കെ പൊടിയരി കഞ്ഞിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വിശ്രമിച്ചാൽ മതിയെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വായുവിലൂടെ മറ്റൊരാൾക്ക് പ്രവേശിക്കാനും ഒക്കെ സാധ്യതയുള്ള അസുഖമായതുകൊണ്ട് തുറസായ ജനലൊക്കെ തുറന്നിട്ട് ഉറങ്ങുന്ന രീതിയിൽ ഒരു പക്ഷേ നന്നായിരിക്കും തോന്നുന്നില്ല. ആ മുറിയിലേക്ക് വേറെ ആൾ വരുമ്പോഴേ പെട്ടെന്ന് അത് ആക്രമിക്കപ്പെടാതിരിക്കണമെങ്കിൽ വായു സഞ്ചാരമൊക്കെ നല്ല മുറിയിൽ കിടന്നുറങ്ങണമായിരിക്കും നന്നാവും തോന്നുന്നു. അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെ ചൂടുകാലത്ത് പറയുമ്പോൾ സ്ത്രീകൾക്ക് നേരിടുന്ന കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതുണ്ട്. അതേ മൂത്രാശയ സംബന്ധമായിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് പലപ്പോഴും അത് അവർ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ട്. മൂത്രാശയം എന്ന് പറയുന്നത് കുറച്ച് ബ്ലാഡറിലേക്ക് കയറിയിട്ടും കുറച്ച് വേലയ്ക്ക് അത് കയറി ഇൻഫെക്ഷൻ പോലെ ആവും അല്ലേ. ഇൻഫെക്ഷൻ ആയിട്ട് അത് വിട്ടുമാറാത്ത മൂത്രക്കടച്ചിൽ അങ്ങനെയുള്ള അസ്വസ്ഥകളിലേക്ക് പോവാറുണ്ട്. പലപ്പോഴും നമ്മൾ ജനറലൈസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, വീട്ടിലിപ്പോൾ ആർക്കും വന്നാലും അത് സാധാരണമാണ്, വേനൽക്കാലല്ലേ എന്ന് പറഞ്ഞാൽ തള്ളുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ. അങ്ങനെയല്ലാന്നാണ് ഡോക്ടർ ശ്രദ്ധിക്കണം. കാരണം അത് പലപ്പോഴും ക്രോണിക് ഇൻഫെക്ഷൻസ്, അത് നിരന്തരമായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ സ്കിന്നിന്റെ ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുന്ന, അത് മൂത്ര ആ ഭാഗത്തേക്ക്, അപ്പൊ അത് രണ്ടാമത് മൂന്നാമത് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ അത് കൂടുതൽ ഇന്റേണൽ ആയിട്ട്
അകത്ത് കയറി വരാനും സാധ്യതയുണ്ട് അല്ലേ, പഴുപ്പൊക്കെ വരുമ്പോൾ. അപ്പം ധാരാളം വെള്ളം കുടിച്ചാൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് സോൾവ് ആകുന്നാണെന്ന് വെച്ചാൽ അങ്ങനെ ശരിയായിക്കോളും അല്ലേ. ഈ പറഞ്ഞ പോലെ നന്നാറിയിട്ട വെള്ളം, ഇങ്ങനെയുള്ള വെള്ളം കൂടുതലുള്ള കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട്, പക്ഷെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്കാണ്, ജീവിതശൈലി രോഗങ്ങളൊന്നും കൂടുതൽ ഇല്ലാത്തവർക്ക് അതിനനുസരിച്ചുള്ള ക്രമീകരണം വീട്ടിലെ ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ചെയ്താൽ ഈ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് മാത്രമല്ല അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ശമിക്കുകയും ചെയ്യും, ഇല്ലാതാവുകയും ചെയ്യും അല്ലേ. അല്ലാത്ത അവസ്ഥയിലാണ് കൂടി 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 വരാൻ സാധ്യത. പിന്നെ അമ്മമാര് ഗർഭിണികള് ഇവരൊക്കെ തന്നെ ഈ കാലഘട്ടത്തില് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാന്നുള്ളത് പ്രധാനമാണ്. അത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് പലപ്പോഴും വെള്ളം കുടിക്കണം എന്ന് പറയുമെങ്കിലും അത് ഒരു 3 ലിറ്റർ വെള്ളം ചുരുങ്ങിയത് ഒരാള് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ കുടിക്കേണ്ടതാണ്. അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ വീഴ്ചകളാണ് പലപ്പോഴും വലിയ ക്ഷീണത്തിലേക്കും ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹീറ്റ് എക്സോഷൻ നിർജ്ജലീകരണം ഇങ്ങനത്തെ അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അല്ല ഡോക്ടർ, ഈ മൊലിയൂട്ടുന്ന അമ്മമാരാകുമ്പോൾ കുട്ടികൾക്കുള്ള അമ്മിഞ്ഞപ്പാലും അമ്മയുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലേ അങ്ങനത്തെ ആളുകൾ. ജ്യൂസായിട്ടോ അങ്ങനെയെങ്കിലും പല രീതിയിൽ, ഒന്നാമത് വിശപ്പ് ഇതോടനുബന്ധിച്ച് വിശപ്പ് കുറവായിരിക്കും. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിൽ തന്നെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. അപ്പൊ അവര് കഴിയുന്നത്ര ജ്യൂസ് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളവും ഭക്ഷണവും കൂടുതൽ വരുന്ന ഗർഭിണികളായ സോറി മുലയൂട്ടുന്ന അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് അല്ലേ. അതേപോലെയുള്ള ഒരു വിഭാഗമാണ് നമ്മള് ജീറിയാട്രിക്സ് അല്ലെങ്കിൽ വയോജനങ്ങള്, അപ്പം കിടപ്പിലായ രോഗികൾ, പ്രായമുള്ളവർ വീട്ടിലുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് കാണാം. പലപ്പോഴും ഡോക്ടർ മൂഡ് പോലും മാറുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട്. അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടില്ലേ. കാലാവസ്ഥയിൽ ഫ്ലൂയിഡ് ഇംബാലൻസ് എന്ന് പറയും നമ്മൾ, അതായത് ശരീരത്തിനുള്ളിൽ എത്ര വെള്ളം വേണോ, എത്ര ഇലക്ട്രോലൈറ്റ് ധാതുക്കൾ വേണോ, ഇതിലേക്ക് ഒരു വ്യതിയാനങ്ങൾ വരും. അസന്തുലിതാവസ്ഥ വരുമ്പോ അതിന്റെ ഭാഗമായിട്ട് ബ്രെയിനിലേക്കുള്ള കെമിക്കൽസിന്റെ അതിലൊക്കെ വ്യത്യാസം വരും. നമുക്ക് ഇന്ന് അത് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു ഫ്ലൂയിഡ് ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ ശരീരത്തിൽ വരുമ്പോൾ അത് മൂഡ് ചേഞ്ചസ്, വിഷാദം, ദേഷ്യം, അസ്വസ്ഥതകൾ, ചിലര് വല്ലാതെ ഇരുട്ടുണ്ടാവും. അതെ അതെ അതെ, അങ്ങനെ നമ്മൾ പ്രായമുള്ളവരുടെ കാര്യം പറയാനുണ്ട്. ഒന്നാമത് അവർക്ക് പ്രകൃതിപരമായിട്ടുള്ള ചൂടിന്റെ പ്രശ്നങ്ങൾ വേറെ, അതുകൂടെ ആളുകളിൽ റെസ്പോണ്ട് ചെയ്യുന്നതിലുള്ള വ്യത്യാസങ്ങളൊക്കെ. അത് നമുക്ക് ഇന്ന് രാവിലെയും നമ്മളൊരു പേഷ്യന്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെ പറയാണ്, ഞാനിങ്ങനെ ഇറിറ്റേറ്റഡ് ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് എന്തോ സംതിങ് ഈസ് ഹാപ്പനിങ്. അദ്ദേഹത്തിന്റെ ഭാര്യയും പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ചൂടിന്റെ ഒക്കെ ആയിട്ടായിരിക്കണം എന്നുള്ള ഒരു സംശയം അവർ പറഞ്ഞു. അതെ അതെ അതെ, ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഇലക്ട്രോലൈറ്റ്സിന് നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളും ബാലൻസ് ഒക്കെ ആവാം അതിന് പിന്നിലുള്ള കാര്യങ്ങൾ അല്ലേ. അതെ, ഒരുപാട് വ്യതിയാനങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് ഈ സമയത്ത്. അതേപോലെ ഒന്ന് നമ്മള് ഹീറ്റ് സ്ട്രോക്ക് എന്നുള്ളൊരു അവസ്ഥയുണ്ട്, സൂര്യാഘാതം, സൂര്യതാപം എന്നൊക്കെ പറഞ്ഞ രണ്ട് മൂന്ന് വാക്കുകൾ പുതുതായിട്ട് നമ്മള് വന്നിട്ടുണ്ട്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങളുടെ അത് നശിച്ച് ചെറുതായി അതിന്റെ പ്രവർത്തനം വ്യത്യാസപ്പെടുക, നമ്മള് ഇത് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ഗുരുതരാവസ്ഥയിലേക്കായിട്ട് വരും. നമ്മൾ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോയിട്ട് നമ്മളത് ശീലമില്ല, നമുക്ക് സത്യത്തിൽ വെയിലുണ്ട് ആള് മരിക്കുക എന്നൊക്കെ പറഞ്ഞ രീതി നമുക്ക് കേട്ടിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ട് നമ്മൾ അതിലൂടെ കടന്നു പോവാണ്. ഇത് നമ്മൾ ചുറ്റും ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാർ, അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ, ഏറ്റവും അടുത്ത് നമുക്ക് പ്രാഥമിക ശുശ്രൂഷ എന്നുള്ള രീതിയിൽ അവരെ വെയിലത്ത് നിന്ന് മാറ്റി നിർത്തുക, കുറച്ച് തണുപ്പുള്ള സ്ഥലത്തേക്ക് വെള്ളം തണുപ്പുള്ളത് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. നമ്മുടെ ചുറ്റുവട്ടത്ത് ആരെയും അങ്ങനെ കാണുകയാണെങ്കിൽ തന്നെ അവരുടെ തണലിലേക്ക് മാറ്റി ദേഹത്തെ വെള്ളം ഒഴിക്കാനൊക്കെ പറ്റുമോ, തണുപ്പിക്കാനൊക്കെ അവസ്ഥയിലാണെങ്കിൽ. അതിൽ വേറൊരു കാര്യം, ബോധക്ഷയൊക്കെ വരാൻ സാധ്യതയുണ്ട്, നെഞ്ഞെടുപ്പ്, ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകളും, വല്ലാത്ത ക്ഷീണം, കൊഴുക്കം. പിന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ പെട്ടെന്ന് ഷുഗർ കൂടുകയും കുറയും ചെയ്യും, ഇംബാലൻസ് വരും, അവര് ചിലപ്പോ പെട്ടെന്ന് തലചുറ്റി അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഉള്ളത് കാണാറുണ്ട്. കാരണം വെയിലല്ലേ നമ്മള് കൊള്ളുന്നതല്ലേ എന്നുള്ള ഒരു പലപ്പോഴും സമ്മതിക്കൂല, ഇതിനേക്കാളും വലിയ വെയിൽ ഞാൻ എത്ര കൊണ്ടാകുന്നൊക്കെ പറയും അല്ലെ. നമ്മള് ഉദ്ദേശിക്കുകയാണെങ്കിലേ പ്രായമുള്ളവർക്ക് അതേപറ്റി അറിയില്ലായ്മ കൊണ്ട് പലപ്പോഴും അവർ പറയുന്നതാണ്. പക്ഷെ നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഒരു ശ്രദ്ധ അവരുടെ മേലുള്ള നല്ലതാണ് അല്ലേ. ഇങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ, പ്രഷർ, പ്രമേഹം മുതലായ ആൾക്കാർ
ഇങ്ങനത്തെ വെയിലുകളിൽ കുറേ നേരം പോയി നിൽക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക തന്നെ വേണം. അവർക്ക് അത് നമുക്ക് ഇപ്പം മനസ്സിലാവില്ല. ഇതിന്റെ വേറൊരവസ്ഥ, നമുക്ക് ചില സമയത്ത് ദാഹം ഉണ്ടാവില്ല. ഈ നിർജ്ജലീകരണം സംഭവിച്ചു കഴിഞ്ഞാലും ദാഹം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുന്നില്ല. ദാഹം ഒരു അടയാളമാണല്ലോ അല്ലേ, നമ്മൾ വെള്ളം കുടിക്കാൻ, ഇല്ലെങ്കിൽ പിന്നെ കുടിക്കാൻ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ പല അവസ്ഥകൾ ഇതിനോട് അനുബന്ധിച്ചുണ്ട്. അപ്പൊ ഒരു എല്ലാവരും ഒരു ശ്രദ്ധയും ജാഗ്രതയും ഇതിനോട് അനുബന്ധിച്ച് ഉണ്ടാവുന്നത് നല്ലതാണ്. വേനൽക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് കേട്ടു വരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് മഞ്ഞപ്പിത്തം. ഒരുപക്ഷെ പല കാരണങ്ങളുണ്ടാവാം അത് പടരാനായിട്ട്. എന്തൊക്കെയാ ഡോക്ടറെ ഈ വേനൽക്കാലത്ത് മഞ്ഞപ്പിത്തം കൂടാൻ കാരണം? വേനൽക്കാലത്ത് നമ്മുടെ ജല ലഭ്യത കിണറുകളിലൊക്കെ കുറയാണ്. അതേസമയം നമ്മള് സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ മാലിന്യം കലർന്ന വെള്ളത്തിലേക്ക് കലരാനുള്ള സാധ്യതയുണ്ട് കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈക്കോളി മുതലായിട്ടുള്ള ഓർഗാനിസംസ് ആദ്യമേ കിണറ്റിൽ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു തോത് അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കൂടും പെട്ടെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നമ്മള് ചില സമയത്ത് മോര് കലക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, ചമ്മന്തി കലക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മള് ചൂടുകാലല്ലേ, കിണറ്റിലെ വെള്ളം എടുത്ത് കുടിച്ചാൽ ഒരു സ്വാദാണ് എന്ന് പറഞ്ഞിട്ട് നേരെ പോയി വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് ഈ അണുക്കൾ ആദ്യം ചെറിയ തോതിൽ ഉണ്ടെങ്കിലും ഈ സമയത്ത് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറവും അണുക്കള ക്വാണ്ടിറ്റി കൂടുതലാവുമ്പോൾ പെട്ടെന്ന് തന്നെ മഞ്ഞപ്പിത്തം അത് നമുക്ക് സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമ്മൾ റോഡരികുന്നൊക്കെ വെള്ളം വാങ്ങി കുടിക്കുന്ന രീതിയുണ്ട്. ഇപ്പം വരും യാത്രയിലൊക്കെ നമ്മൾ സൈഡാക്കിയിട്ട് പെട്ടെന്ന് ദാഹത്തിന് വെള്ളം കുടിക്കും. അത് എന്ത് വെള്ളമാണെന്ന് നമുക്കറിയില്ലല്ലോ, അങ്ങനെയും വരാം അല്ലേ. അതേപോലെ എയറേറ്റഡ് ഡ്രിങ്ക്സും നിർജ്ജലീകരണം കൂട്ടുന്നതും നമ്മൾ ചായ കാപ്പി അല്ലെങ്കിൽ എയറേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ ദാഹം വരുമ്പോൾ കുടിക്കുമെങ്കിലും ഇത് ആക്ച്വലി ദാഹം വെള്ളത്തിൻ്റെ കുറയ്ക്കുകയാണ് ചെയ്യുക, ഹൈഡ്രേഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ. അതുകൊണ്ട് വെള്ളം വെള്ളമായിട്ട് കഴിക്കണം, വെള്ളമായിട്ട് കഴിക്കുകയാണ് നന്നാവുന്നുണ്ട്. പിന്നെ നമുക്ക് ചെങ്കണ്ണിനെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നുണ്ടോ ഡോക്ടർ? ചെങ്കണ്ണ് വരാറുണ്ടോ? ചെങ്കണ്ണ് ഈ സമയത്ത് കൂടുതലുണ്ട്. ചെങ്കണ്ണ് മുതലായി പിന്നെ അലർജിക് ഡിസീസ്, ഒരുപാട് ഡിസീസ് ഈ സമയത്ത് ഈ തുമ്മലൊക്കെ കൂടുവോ? പൊടിയൊക്കെ കൂടും തോന്നുന്നു. ഞാൻ ചെങ്കണ്ണ് എന്ന് പറഞ്ഞത് ചെങ്കണ്ണിന് ഒരു അലർജി കോസേജ് അലർജി കൊണ്ടും ഉണ്ടാവും, അങ്ങനെയും വരാം, വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ആയിട്ടും വരാം. അതെ അതെ. അത് ഏത് കാരണം നോക്കിയിട്ടാണ് നമ്മളെ ചികിത്സിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോഴും നമ്മള് രണ്ടിനും സാധ്യത കൂടുതലുള്ള സമയമാണ്. നമ്മൾ ചികിത്സ എന്ന ഒറ്റ വാക്കിൽ അതിൽ പറയാൻ പ്രയാസമാണ്. കാരണം എന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടത് അല്ലേ. ഒരുപക്ഷെ പൊടി കാരണമുള്ള ചെങ്കണ്ണും വരാം, ഡോക്ടർ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് വേറെയും വരാം, വൈറലായിട്ടും വൈറലായിട്ടും അങ്ങനെയും വരാം അല്ലേ. എങ്ങനെയാണെങ്കിലും സമ്പർക്കം കാരണം, അലർജിക് അല്ലാത്തത് ഏതും സമ്പർക്കം കാരണം പെട്ടെന്ന് സ്പ്രെഡ് ആവും, മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ ഒരു ചൂടിന്റെ കാണുമ്പോ തന്നെ ചൂട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്കൊരു മഴ വരുമ്പോ അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യാനുണ്ട്. അങ്ങനെ പെട്ടെന്ന് കാലാവസ്ഥ മാറുമ്പോ അല്ലേ, ചേഞ്ച് വരുമ്പോ അതില് അത് തന്നെ ശരീരത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോഴും നമ്മള് കുറച്ച് അസുഖങ്ങളൊക്കെ പ്രതീക്ഷിക്കണം എന്നാണ് ആ സമയത്തും അല്ലേ. ചുമ കഫക്കെട്ടൊക്കെ തുടങ്ങി അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതും ഇതിനോട് അനുബന്ധിച്ച് വരണം, ഇത് മുൻകരുതല് നമ്മൾ അതിനും കൂടി എടുക്കണം ഏതായാലും ഇതിന്റെ കൂടെ അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഒരു മഴക്കാലം വരുന്നുണ്ട് അല്ലേ. നമ്മുടെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൃത്യമായിട്ട് സ്കൂൾ തുറക്കുന്ന ഒരു സംവിധാനമാണ്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് പോലും ജൂൺ 1-നും 2-നും സ്കൂൾ തുറക്കുന്ന സംവിധാനം തന്നെ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. പല രാജ്യങ്ങളിലും മഴയുടെ ഒരു കഠിനമായ ഫേസ് കഴിഞ്ഞിട്ടാണ് സ്കൂളുകൾക്ക് തുറക്കാനുള്ള അനുമതിയുള്ളത്. പക്ഷേ നമ്മളിപ്പോഴും ആ കലണ്ടർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാവാം, പക്ഷെ നമ്മളെ കുട്ടികൾ പെട്ടെന്ന് തന്നെ മഴയിലേക്കാണ് അല്ലേ സ്കൂളിൻ്റെ കൂടെ. അതൊരു തുമ്മലും ചുമയൊക്കെ ആയിട്ട് വരുന്നൊരു അവസ്ഥ കൂടിയുണ്ട്. പക്ഷെ പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മാറ്റണം, കുറച്ചുകൂടി നേരത്തേക്ക് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് സാധിക്കാത്ത പ്രശ്നങ്ങളൊക്കെ. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ നമുക്ക് കഠിനമായ വേനലിനെ പ്രതിരോധിക്കാം, ഏതൊക്കെ രീതിയിൽ അസുഖങ്ങൾ വന്നാൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഈ വിഷയം ഇന്ന് നമ്മോട് സംസാരിച്ച് ഡോക്ടർ ശീതൽ ശ്രീധരാണ്. ഡോക്ടർ NHM എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. അതുകൂടാതെ ആയുർ സൗഖ്യ എന്ന പേരിൽ ഇരിങ്ങാടൻ പള്ളിയിൽ ഡോക്ടർ ക്ലിനിക്കും ഉണ്ട്. ഈ വേനൽക്കാല രോഗം മാത്രമല്ല മറ്റെല്ലാ ചികിത്സയും ലഭ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആയുർവേദ ചികിത്സകൾക്കൊക്കെ താല്പര്യമുള്ളവർക്ക് ഡോക്ടറുടെ നമ്പർ നമ്മുടെ കൂടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനും കാണാനൊക്കെയുള്ള സൗകര്യമുണ്ട്. കുറേ തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തന്ന ശീതൽ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്.
മറ്റൊരവസരത്തിൽ വീണ്ടും നമ്മൾ ചീത്തലോക്കായിട്ട് മറ്റൊരു വിഷയമായിട്ട് കാണും ഭാവിയിൽ. അതുവരെ നന്ദി, നമസ്കാരം.